യേശുവിലേറ്റവും സ്നേഹമുള്ള ജീസസ് യൂത്തിലെ എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ജൂൺ മാസം 30-ാം തീയതിയാണ്. ലോകം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആധ്യാത്മികതയുടെ അടിസ്ഥാനം ആധികാരികതയാണ്. ഒരു വൈദികന്, ഒരു ബിഷപ്പിന്, ഒരു കന്യാസ്ത്രീക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് എന്താണ് നമ്മുടെ ആധികാരികത? നമ്മുടെ വാക്കും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകണം. അതാണ് ആധികാരികത. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ ആധികാരികതയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. അവർ കണ്ടതും കേട്ടതും അത്ഭുതങ്ങളാണ്. യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്ന് തൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു ശിഷ്യ സമൂഹം മുഴുവനും യോഹന്നാനെ വലിയ പ്രവാചകനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് യേശുവിൻ്റെ വരവ്. യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് വലിയ സംശയമായി. അവർ നിരന്തരം യോഹന്നാനോട് ചോദിച്ചു തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് വിടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടം സഭയുടെ മുമ്പിൽ ഈ വെല്ലുവിളി വളരെ പ്രധാനപ്പെട്ടതാണ്. യുവജന സുഹൃത്തുക്കളായ ജീസസ് യൂത്തിലെ അംഗങ്ങളായ നിങ്ങൾക്കും ഇതൊരു വെല്ലുവിളിയാവണം. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നവരാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തം ഇല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ആളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇന്നത്തെ സുവിശേഷം പറയുന്നത് പോലെ ആധ്യാത്മികതയുടെ അടിത്തറയായ ആധികാരികത നമുക്ക് മുറുകെ പിടിക്കാം. എളിമയോടെ, വിനയത്തോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യാം. ഈ കോവിഡ് കാലത്ത് ഒത്തിരി കരുണ പ്രതീക്ഷിച്ചിരിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. വളരെ ശ്രദ്ധയോടെ അവരെ കൈകാര്യം ചെയ്യാൻ, അവർക്ക് വേണ്ടത് കൊടുക്കാൻ, ആശ്വസിപ്പിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഏവർക്ക് നേർന്നുകൊണ്ട് എടപ്പള്ളി ഫൊറോനയിലെ തോപ്പിൽ പള്ളിയിൽ നിന്നും ഫാദർ ആന്റണി മാങ്കുറിയിൽ, താങ്ക് യു.